അമ്മുവിന്റെ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പഞ്ചാബി സ്റ്റൈൽ പക്കോട കറിയാണ്. അതിന് നമ്മൾ പക്കോട തയ്യാറാക്കുന്നത് ചീര ഉപയോഗിച്ചാണ്. അപ്പൊ ചീര കഴിക്കില്ലാത്ത കുട്ടികൾക്കൊക്കെ കഴിപ്പിക്കാൻ നല്ലൊരു ഡിഷാണിത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്കോടകൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 3 കപ്പ് ചീര അരിഞ്ഞതെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ സവോള അരിഞ്ഞത്, 1 3 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത്. ഇഞ്ചി പച്ചമുളക് പൊടിയായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പക്കോട തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതൊന്ന് ബൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് കടലമാവ് ചേർക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഒരു 4-5 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തുകൊണ്ട് ചീരയിലും സവോളയിലും ഒക്കെയുള്ള വെള്ളം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരത്തില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ഇനി നന്നായിട്ടൊന്ന് ഉടച്ച് മിക്സ് ചെയ്യണം. കൈകൊണ്ട് തന്നെ ഒന്ന് പ്രഷർ കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യണം. വെള്ളം വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ അതിൽ നനഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അതിനകത്തെ മോയ്സ്ചർ കൊണ്ട് നമ്മുടെ പക്കോടാസിന് വേണ്ടുന്ന നനവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നനവ് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കടലമാവ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ കടലമാവ് കൂടെ ഞാൻ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നന്നായി ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് ഒന്ന് ഇളക്കി നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ലൊരു മാവ് പരുവത്തിനാക്കി നന്നായിട്ട് കുഴച്ചെടുക്കണം. കാരണം ചീരയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരാനുണ്ടെങ്കിൽ അത് മാത്രം മതിയാകും. അതിനകത്തുനിന്നുള്ള മോയ്സ്ചർ മാത്രം മതിയാകും നമുക്കിതുപോലൊരു മാവ് തയ്യാറാക്കുന്നതിന് വേണ്ടി. ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്ന പരുവത്തിന് വേണം നമ്മൾ ഉരുട്ടിയെടുക്കാൻ, കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. എല്ലാവർക്കും വെള്ളം വേണ്ടി വരത്തില്ല, എടുക്കുന്ന ചീരയുടെ അനുസരിച്ചായിരിക്കും. ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കുന്നതിന് വേണ്ടി മറ്റൊരു പാത്രത്തിൽ ഒരു 4-5 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ കടലമാവാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു 4-5 ടേബിൾ സ്പൂൺ കട്ട തൈരാണ്. നല്ല പുളിയുള്ള കട്ട തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പുളി കുറഞ്ഞതാണെങ്കിൽ കുറച്ചുകൂടെ അളവ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കാരണം കറിക്ക് ആവശ്യത്തിന് പുളി കിട്ടണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഏകദേശം 1-2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ടോട്ടല് ഒരു 1 ലിറ്ററിന് മേലെ വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഗ്രേവിക്കനുസരിച്ച് കടലമാവിൻ്റെ അളവിനും അനുസരിച്ച് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തതിന് ഏകദേശം 5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ. വീണ്ടും ബാക്കിയുള്ള വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. കട്ട കെട്ടിയിട്ടുണ്ട് അല്ലെ, കട്ട ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് അരിച്ചെടുത്താലും കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതങ്ങ് മാറ്റി വെക്കാം. നമുക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി പക്കോട കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മുഴുവൻ മല്ലി ഉണ്ടല്ലോ കൊത്തമല്ലി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ അയമോദകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കണം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ച 1 സവോള ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി വഴച്ചിയെടുക്കാം. സവോള പെട്ടെന്ന് വഴഞ്ഞു കിട്ടാൻ വേണ്ടി ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. നിറമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്, ഏകദേശം ഈ പരുവം വന്നാൽ മതി. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കടലമാവിൻ്റെ കൂട്ടുണ്ടല്ലോ, കടലമാവും തൈരും കൂടെ ചേർത്ത് ആ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം നമ്മൾ ഉപ്പ് ചേർത്തത് കൊണ്ട് കൈവിടാതെ ഇളക്കണം.
നമ്മൾ ചേർത്ത തൈര് പിരിഞ്ഞു പോകാൻ ഇട വരരുത്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നന്നായി തിള വരുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമ്മൾ കടലമാവ് നന്നായി വെന്ത് ആവശ്യത്തിന് കുറുകി വരണം. അതിനു വേണ്ടിയിട്ട് കുറച്ച് സമയം തിള വന്നതിന് ശേഷം കുറച്ച് സമയം ഒന്ന് മാറ്റി ചെറു തീയിൽ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടുപ്പത്തേക്ക് വെക്കണം. ഇതങ്ങ് നമുക്ക് മാറ്റി വെക്കാം. ഇനി മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് പക്കോട വറുത്തെടുക്കുന്നതിന് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ചെറു തീയിലിരുന്ന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഗ്രേവി ചെറു തീയിലിരുന്ന് ഒരു 20-25 മിനിറ്റ് അത് വേവണം കേട്ടോ. പക്കോടാസ് ഇതുപോലെ കൈകൊണ്ടൊന്ന് ഉരുത്തി ഒന്ന് ഷേപ്പ് വരുത്തി ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാ പക്കോടസും ഇതുപോലെ നമുക്ക് എണ്ണയിലേക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി വറുത്തെടുക്കണം. തിരിച്ച് മറിച്ചു ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. ഒരു സൈഡ് ചെറുതായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. എന്ന ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി, വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ശേഷം ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഞാനൊരു ടിഷ്യൂ എടുത്തിട്ടുണ്ട്, ഒരു കിച്ചൺ ടവലിലേക്കാണ് അത് മാറ്റിയെടുക്കുന്നത്. അപ്പോൾ അതിനകത്തു നിന്നുള്ള എക്സസ് ഓയില് മാറിപ്പോക്കോളും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവ് പക്കോട തയ്യാറാക്കിയെടുക്കാം. ഈ സമയം നമ്മൾ ഗ്രേവി ചെറു തീയിൽ അതൊന്ന് വേവാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. കടലമാവ് നന്നായിട്ട് വെന്ത് കിട്ടണം. അതിന് പച്ചച്ചോവയൊന്നും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു 20-25 മിനിറ്റ് വരെ അതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കറി ആവശ്യത്തിന് തിക്നെസ് വന്നിട്ടുണ്ട്. ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനത് ഓഫ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പക്കോടാസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തീ ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ പക്കോടാസ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കുന്നതിന് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ചേർക്കുന്ന കൂടെ തന്നെ നമ്മൾ രണ്ടോ മൂന്നോ വത്തരമുളകും കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ജീരകമൊക്കെ നന്നായി പൊട്ടി വന്നോട്ടെ. തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ആ ചൂടിൽ തന്നെ കിടന്ന കാശ്മീരി ചില്ലി ഒന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം ഒരു മിനിറ്റ് ആ ചൂടായ എണ്ണയിൽ തന്നെ ആ മുളകൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കാരണം അതിൻ്റെ പച്ചമണം നന്നായിട്ട് പോകണം. ഇനി നമുക്ക് കറിയിലേക്ക് താളിച്ചത് ചേർത്ത് കൊടുക്കാം. താളിച്ചത് ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം, നന്നായിട്ട് ഇളക്കണ്ട, ഒന്ന് ജസ്റ്റ് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കാം. ആ നെയ്യിലെ മൂത്ത നെയ്യുടെയും മുളകിൻ്റെയും ഒക്കെ മണം ആ കറിയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. നമ്മൾ പക്കോട കറി തയ്യാറായി കഴിഞ്ഞു. പഞ്ചാബി സ്റ്റൈൽ സ്പിനാച്ച് പക്കോട കറിയാണ് നമ്മൾ തയ്യാറാക്കിയത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.